സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരുവിന്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഇത് തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ടോ? എങ്കിൽ ഇതാ നമുക്ക് ഇപ്പോ അങ്ങ് തീർക്കാം. ഓക്കെ, സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് എന്നാണ് അർത്ഥം. എല്ലാവർക്കും അറിയാലോ അല്ലെ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നെഗറ്റീവ് ആയിട്ടാണ് അതിന്റെ ആ അർത്ഥം. ലിറ്റിൽ എന്ന് പറയുമ്പോൾ ദേർ ഈസ് ലിറ്റിൽ ഹോപ്പ് ഓഫ് റിക്കവറി എന്ന് വെച്ചാൽ എന്താണ്, അവൾ രക്ഷപ്പെടും എന്നുള്ളതിന് ഇനി ഒട്ടും പ്രതീക്ഷയില്ല എന്നാണ് അവിടെ ലിറ്റിലിന്റെ അർത്ഥം. ഹി ടേക്സ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ഹിസ് പാരന്റ്സ് ബിസിനസ്. പാരന്റ്സിന്റെ ബിസിനസ്സിൽ അവൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. ഹി ടേക്സ് ലിറ്റിൽ ഇൻട്രസ്റ്റ്, അപ്പൊ ഇവിടെ ഒട്ടും കാണിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രകാശ് ഹാസ് ലിറ്റിൽ നോളജ് ഓഫ് മെഷീൻസ്. പ്രകാശിന് മെഷീൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഹി ഹാസ് ലിറ്റിൽ നോളജ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്നാണ് അവിടെ അർത്ഥം, അല്ലാതെ കുറച്ച് അറിയാമെന്നല്ല അർത്ഥം. അതാണ് ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിന്റെ കൂടെ എ അങ്ങ് ചേരുമ്പോണ്ടല്ലോ സംഭവം മാറും. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല, പക്ഷെ കുറച്ചുണ്ടെന്നാണ് അർത്ഥം. There is a little hope of her recovery. എന്ന് പറയുമ്പോൾ സംഭവം മാറി, അവൾ രക്ഷപ്പെടുമെന്ന് കുറച്ച് പ്രതീക്ഷയുണ്ട് എന്നാണ് അവൾ അർത്ഥം. അപ്പൊ ദർ ഇസ് എ ലിറ്റിൽ എന്ന് പറഞ്ഞപ്പോ ഓപ്പോസിറ്റ് ആയി അല്ലെ. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ദർ ഇസ് ലിറ്റിൽ ഹോപ്പ് ഓഫ് ഹെർ റിക്കവറി, ഒരു പ്രതീക്ഷയില്ലാന്ന്. പക്ഷെ ഇവിടെ ദർ ഇസ് എ ലിറ്റിൽ ഹോപ്പ് ഓഫ് ഹെർ റിക്കവറി എന്ന് പറഞ്ഞപ്പോ പ്രതീക്ഷ ഉണ്ട് എന്നായ അർത്ഥം. എ ലിറ്റിൽ നോളജ് ഇസ് ഓൾവേസ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചറിവ് അത് അല്പജ്ഞാനം ആപത്ത് നമ്മൾ പറയില്ലേ മലയാളത്തില്, അത് തന്നെ. കുറച്ച് എന്തൊക്കെയോ അറിയാം, അങ്ങനെ എന്തെങ്കിലും കുറച്ചൊക്കെ അറിയുന്നത് വലിയ അപകടമാണ്. ഒന്നുകിൽ ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അറിയുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് അറിയണം. അല്ലാതെ ഇതിന്റെ ഇടയിൽ വെച്ച് അവിടെ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉപയോഗമില്ല, അത് ഡേഞ്ചറസ് ആണ്. ഹി ടേക്സ് എ ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ഹിസ് പാരന്റ്സ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അവൻ പാരന്റ്സിന്റെ ബിസിനസ്സിൽ കുറച്ച് താല്പര്യം കാണിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അവിടെ പോസിറ്റീവ് ആണ്. ഇനി മൂന്നാമത്തേത് നോക്കിയേ, ദ ലിറ്റിൽ, അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ആകെ ഉള്ളത്, ആകെ ഇത്രേ ഉള്ളൂ, ആ ഉള്ളത് എന്ന് നമ്മൾ പറയില്ലേ. അവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പൈസ അതും അവൻ സിനിമ കണ്ട് തീർത്തു എന്ന് നമുക്ക് പറയാനാണ് നമ്മൾ ഇവിടെ ഈ ഒരു ടേം ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ദ ലിറ്റിൽ മണി ഹി ഹാഡ് വാസ് ഓൾസോ സ്പെന്റ് ഓൺ മൂവീസ്. അവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പൈസ, അതാണ് ദ ലിറ്റിൽ മണി ഹി ഹാഡ്. ഇനി പറയാണ്, നിങ്ങളുടെ കയ്യിൽ ആകെ കുറച്ച് സമയമുള്ളൂ, ആ ഉള്ള സമയം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കൂ എന്ന് നമുക്ക് പറയണം. പ്ലീസ് യൂസ് ദ ലിറ്റിൽ ടൈം ദാറ്റ് യു ഹാവ് ഇൻ എ നൈസ് വേ. വിജയ് ഹാസ് വേസ്റ്റഡ് ദ ലിറ്റിൽ മണി ഹി ഹാഡ് ഇൻ ഗാംബ്ലിംഗ്. അവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പൈസ അവൻ ഗാംബ്ലിംഗ് ചെയ്ത് കളച്ചു. അപ്പോ മനസ്സിലായല്ലോ, ലിറ്റിൽ എന്ന് പറഞ്ഞാലും എ ലിറ്റിൽ എന്ന് പറഞ്ഞാലും ദ ലിറ്റിൽ എന്ന് പറഞ്ഞാലും അർത്ഥം വളരെ വളരെ ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. സദ്ഗുരുവേ ശരണം.